രണ്ടണ്ണന്മാർ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തി കളിക്കുകയാണ്. പിണറായി നിഴൽ പോലെ പിന്തുടരുന്ന നിർഗുണനായ പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ എന്നായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തിയത്. എറണാകുളത്ത് മാധ്യമങ്ങളെ കാണവെയായിരുന്നു പുള്ളിക്കാരൻ്റെ പ്രതികരണം. പ്രതിപക്ഷ നേതാവ് എന്ന പദവിയല്ല വി ഡി സതീശൻ ചേരുക, പിണറായി ക്യാബിനറ്റിലെ മന്ത്രിപ്പണിയാണ്. സുരേന്ദ്രൻ പറഞ്ഞത് ഏറ്റെടുക്കാനുള്ളതല്ല പ്രതിപക്ഷം എന്നത് സതീശൻ പറയുന്നത് രമേശ് ചെന്നിത്തല ഉന്നം വച്ചുമാണ്. കേരളത്തിലെ സർവകലാശാലകളെ മുഴുവൻ കൈപ്പിടിയിലാക്കി അഴിമതി നടത്തുന്ന മുഖ്യമന്ത്രി വിമർശിക്കാതെ ഗവർണറെ വിമർശിക്കുന്നതിൽ നിന്നും തന്നെ അദ്ദേഹത്തിന് ഒരു ഗുണവുമില്ല എന്ന് മനസ്സിലുമാകും. പ്രതിപക്ഷത്തിന്റെ ധർമ്മം പോലും അറിയാത്ത പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ. അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ സ്ഥാനം അജഗരസ്ഥാനം പോലെ ആർക്കും ഉപകാരമില്ലാത്തതാണെന്നും കെ സുരേന്ദ്രൻ പ്രതികരിക്കുകയും ചെയ്തു. സർവകലാശാല വിഷയത്തിൽ ഗവർണർ പദവി ദുരുപയോഗം ചെയ്തെന്ന് ആവർത്തിച്ചായിരുന്നു നമ്മുടെ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. നിയമ വിഷയങ്ങളൊന്നും വി സിയുടെ ചെവിയിൽ പറയേണ്ടതല്ല എന്ന് വി ഡി സതീശൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഗവർണർ വിമർശനത്തിന് അതീതനല്ലെന്നും സർക്കാർ നിർബന്ധിക്കുമ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിച്ച അദ്ദേഹവും കുറ്റക്കാരൻ തന്നെയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തിയിരുന്നത്. താൻ നിർഗുണ പ്രതിപക്ഷ നേതാവാണെന്നാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ ആക്ഷേപത്തിന് മറുപടിയുമായിട്ട് വി ഡി സതീശൻ എത്തിയത്. കെ സുരേന്ദ്രൻ സർവഗുണ സമ്പന്നനാണെന്നും അദ്ദേഹത്തിനുള്ള ഒരു ഗുണവും തനിക്ക് ഉണ്ടാകരുതേ എന്ന പ്രാർത്ഥനയാണ് ഉള്ളതെന്നാണ് വി ഡി സതീശൻ പറയുന്നത്. വായപോയ കോടാലി പോലെ വായും തലയുമില്ലാതെ സുരേന്ദ്രൻ പറയുന്നത് ഏറ്റുപിടിക്കുന്ന മെഗാഫോൺ അല്ല കേരളത്തിലെ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. കേരളത്തിലെ ബി ജെ പി എടുക്കാച്ചരക്കാക്കി മാറ്റിയ രണ്ട് നേതാക്കളാണ് കേന്ദ്രമന്ത്രി വി മുരളീധരനും കെ സുരേന്ദ്രനും. പകൽ മുഴുവൻ പിണറായി വിരോധം പറയുകയും രാത്രി കേന്ദ്ര ഏജൻസികൾ സംസ്ഥാന സർക്കാരിനെതിരായി നടത്തിയ അന്വേഷണവും കേരളത്തിലെ പോലീസ് ബി ജെ പി നേതാക്കൾക്കെതിരായി നടത്തിയ അന്വേഷണവും തമ്മിൽ ഒത്തുതീർപ്പാക്കാൻ ഇടനിലക്കാരനായി പിണറായിയോട് ചർച്ച ചെയ്ത ആളാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. അദ്ദേഹം പ്രതിപക്ഷത്തെ പിണറായി വിരോധം പഠിപ്പിക്കേണ്ട എന്നാണ് അദ്ദേഹവും പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും എന്തായാലും വിമർശനം ഉന്നയിക്കാതെ മറന്നുപോയിട്ടില്ല. കേരയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ 2 മണിക്കൂർ ചർച്ചയ്ക്ക് പോലും തയ്യാറാകാത്ത മുഖ്യമന്ത്രിയാണ് പൗരപ്രമുഖരെ കാണാൻ ഇറങ്ങിയിരിക്കുന്നതെന്നായിരുന്നു സതീശന്റെ വിമർശനം. വാരേണി വർഗത്തെ മാത്രമാണ് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചത് പോലും. പൗരപ്രമുഖർ എന്ന പേരിൽ ക്ഷണിച്ചത് വരേണ്യ വർഗത്തെ മാത്രം. ഇത് പദ്ധതിയുടെ നിഗൂഢത വർദ്ധിപ്പിക്കുന്നതാണ് പോലും. മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ടവരെയും താല്പര്യമുള്ളവരെയും മാത്രമാണ് യോഗത്തിന് ക്ഷണിച്ചിട്ടുള്ളത്. എന്റെ പൊന്ന് സതീശ, പോകാൻ വയ്യ എങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോലെ, എന്തിനാ വെറുതെ അതിൻ്റെ പേരിൽ ജാതിയും വരേണ്യവർഗവും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അലമ്പ് കാണിക്കുന്നത്. എന്തായാലും രണ്ടുപേരും കണക്കാണ്. പ്രതിപക്ഷ നേതാവായാലും സുരേന്ദ്രനായാലും കണക്ക് തന്നെയാണ്. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തലിന് കുറവൊന്നുമില്ലാത്തതുകൊണ്ട് സ്വയം അങ്ങോട്ട് പുകഴ്ത്തുക, നടക്കുക. കേരളയിലും മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സർക്കാർ നോക്കിക്കൊള്ളാം. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.